نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ നമ്മുടെ വലിയ സമ്പത്താണ് എന്ന് നമ്മളെല്ലാവരും ആവർത്തിച്ചു പറയുന്ന ഒരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ സഹിക്കുന്നതും ക്ഷമിക്കുന്നതും ഒരു വേള നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മൾ എവിടെയൊക്കെ തല കുനിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ കുനിഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അവർ അനുഭവിക്കുന്ന ഏതൊരു കാര്യവും അത് നമ്മളെ വലിയ രൂപത്തിൽ ബാധിക്കും. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മളും അവരും തമ്മിൽ പിരിയുന്നത് വരെ, മരിച്ചു പിരിയുന്നത് വരെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഗുണമുണ്ടാവാനും ക്ഷേമമുണ്ടാവാനും നന്മയുണ്ടാവാനും നമ്മളൊക്കെ കഠിനമായി പരിശ്രമിക്കുകയും അവർക്കേൽക്കുന്ന ഏതൊരു പ്രയാസവും ബുദ്ധിമുട്ടും നമ്മളെ ഏറെ അലോസരപ്പെടുത്തുകയും ചെയ്യും. ഒരു ചെറിയ രോഗമുണ്ടായാൽ അത് നമ്മളെ അസ്വസ്ഥരാക്കും. ചെറിയ ഒരു പ്രശ്നം അവർക്കുണ്ടായാൽ അത് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തും. കാരണം അത്രയും കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ അവരെ വളർത്തി വലുതാക്കുന്നത്. നമുക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത സുഖവും സൗകര്യങ്ങളും അവർക്ക് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മുണ്ട് മുറുക്കി ഉടുത്തും അവരുടെ ക്ഷേമത്തിനും അവരുടെ സുഖത്തിനും വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. ജാതി മത ഭേദമന്യേ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുട്ടികൾ അല്ലാഹു അവന് കൊടുത്ത സ്വത്ത് തന്നെയാണ്. സാധാരണ സ്വത്തല്ല, നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള സ്വത്തൊക്കെ ഈ ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്, ചിലപ്പോൾ ഉപകാരപ്പെടാതെ പോവുകയും ചെയ്യും. എത്രയൊക്കെ സ്വത്തുണ്ടായിട്ടും അതൊന്നും ഉപകാരപ്പെടാതെ പോയ ഒരുപാട് ആളുകൾ നമ്മുടെ കൺവെട്ടത്തൊക്കെ തന്നെയുണ്ട്. എന്നാൽ ഈ സമ്പത്ത് എന്ന സ്വത്തുണ്ടല്ലോ, അത്
നമ്മുടെ ഈ ഭൂമിയിൽ മാത്രമല്ല നമുക്ക് ഉപകാരപ്പെടാം. അത് നേർക്കുനേരെ ഉപയോഗിക്കേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ അത് നാളെ പരലോകത്തും നമുക്ക് ഉപകാരപ്പെടും. ഈ ഭൂമിയിലെ ഒരു വലിയ മനുഷ്യനും ഒരു ശാസ്ത്രജ്ഞനും ഒരു നേതാവിനും ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത, നമ്മുടെ ഖബർ ജീവിതത്തിലും നമ്മുടെ ബർസഖി ജീവിതത്തിലും നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല ഒരു സ്വന്തം. നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ നമ്മുടെ ഈ ഭൂമിയിലെ അധികാരങ്ങളും സ്വത്തും ഒന്നും ഉപകാരപ്പെടാത്ത പരലോകത്തും നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന വമ്പിച്ച ഒരു സ്വത്തങ്ങയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കളെ നമ്മുടെ മക്കളായി തന്നെ വളർത്താൻ നല്ല ജാഗ്രത നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. ഒരു പേപ്പട്ടി ഈ വഴിയിൽ എവിടെയോ ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മുടെ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കാൻ നമുക്ക് പേടിയാണ്. അഥവാ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ സ്കൂൾ പടിയോളം നമ്മൾ വരും. സ്കൂള് വിട്ട് അവൻ പുറത്തിറങ്ങുമ്പോഴേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. കുട്ടിയെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിക്കാൻ ഒരു പേപ്പട്ടി കടിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന അപകടം വലുതന്നെയാണ്. ഒരു നല്ല കാറ്റും മഴയും വൈകുന്നേരം വന്നാലും മക്കൾ സമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനേക്കാളൊക്കെ വലിയ വലിയ ചില അപകടങ്ങളെ തൊട്ട് നമ്മൾ കണ്ണടക്കുന്നുണ്ട്. ഈ വലിയ അപകടങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളെയും മക്കൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെയും ആകപ്പാട് വലിഞ്ഞു മുറുക്കിയിട്ടും നമ്മൾ നിസ്സംഗരാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് മയക്കുമരുന്ന് മാഫിയയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. രണ്ടാമത്തേത് അതിരുകളില്ലാത്ത ലൈംഗികതയുടെ ഉപഭോക്താക്കളും അതിനുവേണ്ടി വാദിക്കുന്നവരുമാണ്. മൂന്നാമത്തേത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വത്തായ മതവിശ്വാസം എന്ന് പറയുന്നത് പഴഞ്ചനാണെന്നും ആ മതവിശ്വാസത്തെ വലിച്ചെറിഞ്ഞ് അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങൾ പോരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോകുന്ന നവ ലിബറലിസമാണ്. ഈ മൂന്നും ഭയങ്കര വലിയ അപകടകാരികളായിട്ട് നമ്മുടെ മക്കളെങ്ങനെ ചുറ്റിപ്പറ്റി കഴുകൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പറക്കുന്ന ഒരു പരുന്തിനെ പോലെ കാക്കയെ പോലെ അങ്ങനെ ചുറ്റുപാടും പറന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കെണികളിൽ പെടാതെ, കുൽശിത ശ്രമങ്ങളിൽ പെടാതെ, ചതികളിൽ പെടാതെ രക്ഷപ്പെടാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു എന്ന് നമ്മുടെ രക്ഷിതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഒരു ഉണരലുണ്ടായിട്ടില്ല എന്നാണ് എല്ലാവർക്കും പറയാൻ. ഇപ്പോഴും ശ്രദ്ധയില്ല. അസമയത്ത് കുട്ടികളെ അങ്ങാടിയിൽ കാണുന്നു, അസമയത്ത് സ്കൂളുകളിൽ കാണുന്നു, വരുന്നു പോകുന്നു, സ്കൂളുണ്ടോ ഇല്ലേ, ക്ലാസ് ഉണ്ടോ ഇല്ലേ, ആരാണ് ക്ലാസ്, എന്താണ് ക്ലാസ്, എന്താണ് പ്രോഗ്രാം, ആരാണ് കൂടെ ഉള്ളത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊന്നും അറിയുന്നില്ല. രക്ഷിതാക്കൾ അറിയുന്നേ ഇല്ല. അവർ നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു, ചോദിക്കുന്ന പണം കൊടുക്കുന്നു, എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുന്നു, ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കൊടുക്കുന്നത് ഏത് രൂപത്തിൽ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു നോട്ടം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് വലിയ പരാതിയായി നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. ഈ വിഷയത്തിൽ എന്താ ഒരു കാര്യം നിങ്ങള്, രക്ഷിതാക്കൾക്കല്ലാതെ വേറെ ഒരാൾക്കും ഈ അപകടത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ, പുതിയ തലമുറയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല. അധ്യാപകർക്കോ മറ്റുള്ളവർക്കോ ഒന്നും അതിനുള്ള സ്വാതന്ത്ര്യം പോലും നിയമം അനുവദിച്ചു കൊടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോ ആ പ്രശ്നത്തിൽ ഇടപെടാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും ഒക്കെ മാത്രമേ പോലീസും കോടതിക്കൊക്കെ സാധിക്കൂ. ഈ പ്രശ്നത്തിലേക്ക് കുട്ടികൾ എത്താതിരിക്കാൻ, അവർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ അവരെ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കളോളം ഒരു കോളേജില് അല്ലെങ്കിൽ ഒരു സ്കൂളില് 3000 കുട്ടികള്, 2000 കുട്ടികള്, ഒരു കോളേജില് 1500 കുട്ടികള്, ഈ 1500 കുട്ടികളെ ശ്രദ്ധിക്കാൻ ആർക്കാ സാധിക്കാൻ? നമുക്ക് 2 മക്കളല്ലുള്ളൂ, അല്ലെങ്കിൽ 3-4 മക്കളല്ലുള്ളൂ. ആ 3-4 മക്കളെ നോക്കാൻ ഉമ്മിയും ബാപ്പിയും ബാക്കിക്കാരൊക്കെ ഉണ്ടായിട്ട് ഈ 2 മക്കളെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ 3000-4000 മക്കളെ നോക്കാൻ ആരെക്കൊണ്ട കഴിയാം? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇസ്ലാം, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇസ്ലാം വളരെ കുറ്റമറ്റ ഒരു മതമാണ്. അതിന് പകരമായിട്ട് സമർപ്പിക്കാൻ ലോകത്തൊന്നുമില്ല. മക്കളുടെ കാര്യത്തിലും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ അത് നമ്മൾ മുറുകെ പിടിച്ചാല്
നമുക്ക് തെറ്റുപറ്റൂല, നാളെ സങ്കടപ്പെടേണ്ടി വരില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, ശരിക്ക് കേൾക്കണം, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണം. നമ്മുടെ സമ്പത്ത് അല്ലാഹു നമുക്ക് തന്നതും തരാത്തതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ് നമുക്കറിയാം. അതേപോലെ തന്നെ മക്കളെ തന്നതും തരാതിരിക്കുന്നതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്നതോടൊപ്പം തന്നെ തന്ന സമ്പത്ത് ഏത് രൂപത്തിൽ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളത് അല്ലാഹു നിരീക്ഷിക്കുമെന്നതുപോലെ അല്ലാഹു നമുക്ക് തന്ന മക്കളെ ഏത് കോലത്തിലാണ് നമ്മൾ പരിരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അല്ലാഹു തആല നിരീക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതൊരു ഉത്തരവാദിത്തമായി അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചതാണ്. നമുക്ക് അല്ലാഹു മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ബാധ്യത, ആ മക്കളെ കുറിച്ച് അവരുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് അവർ യഥാർത്ഥ മുസ്ലിങ്ങളായി ധാർമ്മിക ബോധമുള്ളവരായി വളരുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് സൂറത്തുൽ ബഖറയിലെ 132-133 ആയത്തുകളാണ്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ നമുക്ക് അറിയാലോ, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ നമുക്ക് ചരിത്രത്തിൽ പരിചയമുണ്ടല്ലോ. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ അവരുടെ മക്കളെ വിളിച്ചിട്ട് പറയണ യാ ബനിയ, മക്കളെ, ഇന്നല്ലാഹ സ്തഫാ ലകുമുദ്ദീന, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഏറ്റവും വലിയ ജീവിത ക്രമം നമ്മുടെ ദീനാട്ടോ. ആരുടെ വർണ്ണനകളിൽ ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അടക്കമുള്ള ഇബ്രാഹിം നബിയുടെ മക്കളോട്, യൂസുഫ് നബി അടക്കമുള്ള യാക്കൂബ് നബിയുടെ മക്കളോട് ആ രണ്ട് പിതാക്കൾ വിളിച്ചു വരുത്തിയിട്ട് പറയണേ, മക്കളെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ദീനാട്ടോ, അതുകൊണ്ട് മക്കളെ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ഒരാളും മരിക്കരുതിട്ടോ. അവര് പട്ടിണി കിടക്കുകയോ വീടില്ലാതെ ആവുകയോ ജോലിയില്ലാതെ ആവുകയോ ഇതൊന്നും അല്ല ഈ രക്ഷിതാക്കളുടെ പേടി. തങ്ങളുടെ മക്കളുടെ ദീന് നഷ്ടപ്പെട്ട് മുസ്ലിം അല്ലാത്ത ഒരവസ്ഥയിലേക്ക് മക്കൾ പോകോ എന്ന അവരെ പേടി. അതുകൊണ്ട് അവസാന സമയത്ത് നോക്ക് അംകുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നനായി, മരണം ഇങ്ങനെ മുമ്പിൽ വന്ന് കിടക്കുക, മരണാസന്നനായിട്ട് കിടക്കുക, ആ കിടക്കുന്ന സമയത്ത് യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇദ് ഖാല ലിബനീഹി, അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം മരണാസന്നനായിട്ട് മരണം ഇങ്ങനെ കൺവട്ടത്തെത്തിയിട്ടുണ്ട്, അപ്പൊ തന്റെ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ചോദിക്കണേ, ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി, മക്കളെ, ഞാൻ കണ്ണടച്ചാൽ ഞാൻ മരിച്ചുപോയാൽ എന്റെ മക്കള് ആരെ ആരാധിച്ച് എങ്ങനെയാണ് എന്റെ മക്കളെ ജീവിക്കുക, നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, നാട്ടിലെ ആൾക്കാർ പല ജാതി വസ്തുക്കളെ ആരാധിക്കുന്നുണ്ട്, മക്കളെ എന്റെ കൺമുമ്പിൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചാ ജീവിച്ചത്, പക്ഷെ എന്റെ കണ്ണടച്ചാൽ മക്കളെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക. മരണസമയത്ത് ആ പിതാവിന്റെ മക്കളോടുള്ള ചോദ്യം, ആ മക്കൾ മറുപടി പറഞ്ഞു, കാലു, അവർ മറുപടി പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഇൽ വ ഇസ്ഹാഖ്, പാപ്പാ ബേജാറാവണ്ട, നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന, നിങ്ങൾ ആരാധിച്ച ആ അല്ലാഹുണ്ടല്ലോ, മാത്രമല്ല നമ്മുടെ പിതാക്കന്മാരായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഒക്കെ ആരാധിച്ച ഇലാഹൻ വാഹിദൻ ആ ഏകനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ ഞങ്ങൾ ആരാധിക്കും, വനഹ്നു ലഹു മുസ്ലിമൂൻ, പാപ്പ ബേജാറാവണ്ട, ഞങ്ങൾ എന്നും മുസ്ലിങ്ങളേക്കാണ്, ഞങ്ങൾ എന്നും മുസ്ലിങ്ങളേക്കാണ്, അള്ളാഹനെ ആരാധിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളേക്കാണ്, പാപ്പ ബേജാറാവണ്ട. അപ്പൊ പാപ്പാന്റെ ആ മരണ സമയത്ത് പോലും ആ പിതാവിന്റെ ബേജാറ് എന്തിനെ പറ്റി അറിയങ്ങള്, എന്റെ മക്കളെ എങ്ങനെ റേഷം വാങ്ങുക, ഓരെ എങ്ങനെ പാർക്കുക, ഓരെ ജോലി, അതല്ല, അത് അള്ളാഹു അന്നം കൊടുക്കും, പക്ഷേ അവരുടെ ദീന്, അവരുടെ വിശ്വാസം, അവരുടെ ആദർശം അത് പ്രധാനമാണ്. അതാണ് മക്കളുടെ കാര്യത്തിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഈ പ്രത്യേക സാഹിപ്പ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു പുതിയ തലമുറയാണ്. ആ തലമുറയെ സെഡ് ജനറേഷൻ, സെഡ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരം, ഈ തലമുറയെ ജനറേഷൻ സെഡ് എന്നറിയപ്പെടാം.
എന്നറിയപ്പെടുന്നാല് ലോകത്തിലെ മനുഷ്യന്മാര് അവരുടെ മനസ്സിലാക്കലിന്റെ അവസാനത്തെ അക്ഷരാണ് ഇസറ്റ്. അവരുടെ തീരുമാനങ്ങള്, ചിന്തകള്, അവരുടെ പോക്കുകള്, അതിനെ കുറിച്ചൊന്നും ലോകത്തിന് യാതൊരു കാഴ്ചപ്പാടില്ല. ഇന്ന് നമ്മൾ വിചാരിക്കുന്നതല്ല നാളെ അവർ ചിന്തിക്കുക. നമ്മൾ സങ്കല്പിക്കുന്ന വഴിക്കല്ല അവർ പോകുക. അവരുടെ മുമ്പിൽ ആയിരക്കണക്കിന് പുതിയ വഴികളാണ്. ഈ ലോകത്തിലോടോ ഈ ലോകത്ത് ചുറ്റുപാടുമുള്ളവരോടോ അല്ല അവർക്ക് ബന്ധം. അവർക്ക് വിശാലമായ ലോകത്തിന്റെ മൂലയിലുള്ള പലരുമായിട്ടും ബന്ധമുണ്ട്. അവർക്ക് ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരു കുട്ടിയെ സ്വാധീനിക്കുക ഒന്നുകിൽ കുട്ടിയുടെ മാതാപിതാക്കള്, അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകര്, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാര്, അല്ലെങ്കിൽ അവന്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ചില ആളുകള്, അവരൊക്കെയാണ് ആ കുട്ടികൾ അവർ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന തങ്ങളുടെ റോൾ മോഡലായിട്ട് കാണുന്നത് അവരൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരിപ്പോ അവരുടെ റോൾ മോഡലുകളായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് കാണുന്നത് ലോകത്ത് കോടിക്കണക്കിന് ആരാധകരുള്ള സെലിബ്രിറ്റികളെയാണ്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ചില ചില ആളുകൾ, ചില വ്യക്തിത്വങ്ങൾ ഈ ലോകത്തുണ്ട്. അവരെ ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് അറിയപ്പെടുക. അതായത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാല് അവരെ പിന്തുടരുന്ന ആളുകളുണ്ട്. അവരെ ഈ കുട്ടികൾ കണ്ടിട്ടില്ല, പക്ഷെ അവരുടെ ശീലങ്ങള്, അവരുടെ പ്രവർത്തനങ്ങള്, അവരുടെ ജീവിത ക്രമങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് കാണാതറിയും. അതുകൊണ്ട് തന്നെ അവരെയാണ് ഇവർ അവരുടെ ജീവിതത്തിന്റെ റോൾ മോഡലായി കാണുന്നത്. അവരുടെ വസ്ത്രങ്ങള്, അവരുടെ ഹെയർ സ്റ്റൈലുകള്, അവരുടെ ഭക്ഷണങ്ങള്, അവരുടെ ജീവിത ശീലങ്ങള്, എന്തിനേറെ നടത്തത്തിലും ഇരുത്തത്തിലും ഭക്ഷണം കൈകൊണ്ട് എടുത്ത് കഴിക്കുന്നിടത്ത് വരെ സെലിബ്രിറ്റികളെയും ഇത്തരം ഫോളോവേഴ്സിനെയും പിൻപറ്റാൻ നമ്മുടെ പുതിയ തലമുറയായിട്ട് നമ്മളൊന്നും അറിയുന്നില്ല. നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ ആരാണ്, അവരാരുമായിട്ടാണ്, ഇൻസ്റ്റാഗ്രാമിലാവട്ടെ പുതിയ സംവിധാനങ്ങളിലാവട്ടെ അവർ ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് നമുക്ക് അറിയുന്നല്ല. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നാൽ പോലും കിട്ടൂല. അതാണ് ജെൻ സെഡ് എന്നറിയപ്പെടുന്ന ഈ പുതിയ തലമുറ. ആ തലമുറയെ അവർ വളരെ ബുദ്ധിയുള്ളവരാണ്, അവർ വളരെ കഴിവുള്ളവരാണ്, സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ളവരാണ്. അതോടൊപ്പം തന്നെ ചതിക്കപ്പെടാൻ ഏറ്റവുമേറെ സൗകര്യമുള്ളവരും സാധ്യതയുള്ളവരുമാണ് അവര്. അവരെ പെട്ടെന്ന് ചതിക്കാം, കാരണം അവരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കി ആ സ്വപ്നത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ എത്തിക്കാം എന്ന വാഗ്ദാനം ചെയ്താണ് മയക്കുമരുന്ന് മാഫിയ അവരെ പിടികൂടുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വൃത്തികെട്ട ലൈംഗികതയുടെ ലോബികൾ നമ്മുടെ പാവം വിരിഞ്ഞിട്ടില്ലാത്ത പൂമൊട്ടുകൾ പോലത്തെ ചെറിയ മക്കളെ പോലും അവർ പിടികൂടി നശിപ്പിക്കുന്നത് ഈ ഒരു താല്പര്യങ്ങളെ മുമ്പിൽ വെച്ചാണ്. ആ താല്പര്യങ്ങളിലേക്ക് മക്കൾ പോകുമ്പോഴേ നമ്മുടെ ഒരു വാക്കിനോ ഉമ്മാന്റെ വാപ്പാന്റെ വാക്കിനോ വീട്ടുകാരെ വാക്കിനോ ഒന്നും അവർ ഒരു വലി കൊടുക്കൂല. അതുകൊണ്ടാണ് അവർ കാറിൽ കയറി പോകും, ബൈക്കിൽ കയറി പോകും, ട്രെയിനിൽ കയറി പോകും, ഹോട്ടലിൽ പോകും, പാർക്കിൽ പോകും, ബീച്ചിൽ പോകും. അവരങ്ങനെ പോകുമ്പോ നമ്മളൊക്കെ ഒന്നും അറിയാത്തവരായിട്ട് ഇങ്ങനെ കണ്ണടച്ച് ജീവിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കൾക്കും നമ്മുടെ ഗ്രഹാന്തരീക്ഷങ്ങൾക്കും മാത്രമേ ഇത്തരം കുട്ടികളെ ശ്രദ്ധിക്കാനും അവർ അപകടത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഒരു കാവൽ നിൽക്കാനും സാധിക്കുള്ളൂ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, പൊതുവെ നമ്മുടെ മതത്തിൽ പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞാല് അദബുൻ ഹസന. നമ്മുടെ മക്കളെ മതപരമായ നല്ല മര്യാദകളിൽ ചേർത്ത് നിർത്താൻ സാധിക്കുക എന്നതിനപ്പുറം ഈ പുതിയ കാലത്ത് നമുക്കൊന്നും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യല്ല. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി, നമ്മൾ എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മുടെ മക്കൾ വേറെ ഒരിടത്തുണ്ടാവാം, ഇതേപോലെ നമ്മുടെ മക്കൾ വേറെ ഒരിടത്തുണ്ടാവാം, ഉണ്ടാവാം. അതുകൊണ്ടാണ് എല്ലാവരും അവനവന്റെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവിടെ സമയമല്ല, നേരമല്ല, തിരക്കാണ്, ഇത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും അവിടെ ഒരു സമയമല്ല. നമ്മൾ അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. ഈ അധ്വാനിക്കുന്നത് അനുഭവിക്കാൻ നാളെ മക്കളില്ലെങ്കിൽ മയക്കുമരുന്നും വ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ ചെറുതല്ല. ഇതിന്റെ മയക്കുമരുന്ന് പ്രതിരോധത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക് വിഭാഗത്തിന്റെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രൈമറി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും ആ പാഠശാലകളെ പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരം മയക്കുമരുന്നുകൾ നൽകുക. ആദ്യം കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്.
അത് കുട്ടികൾ പോലും അറിയാതെ നമ്മുടെയൊക്കെ പരിസരങ്ങളിലെ സ്കൂളുകളെ കോളേജുകളെ കേന്ദ്രീകരിച്ച് ഡി ജെ പാർട്ടികളും അതേപോലെ ഫെസ്റ്റിവലുകൾ എന്ന പേരിലൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കാം. സംഘാടകർ ആരാന്ന് ആർക്കും അറിയില്ല, നോട്ടീസ് ഇല്ല, പോസ്റ്റർ ഇല്ല, ഒന്നുമില്ല. ഒരീസം കാണാൻ വൈകുന്നേരം കുറെ സ്കൂളിലെ കുട്ടികളെ യൂണിഫോം ഇട്ടോരും ഇടാത്തോരും ഒരുമിച്ച് കൂടിയേക്കുക. പിന്നെ ചെടി നടപ്പിക്കുന്ന പാട്ടുകളാണ്, ഡാൻസുകളാണ്, അവർ ഒരുമിച്ച് കൂടുകയാണ്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രായത്തിൽ അവിടെ അവർക്ക് കൊടുക്കുന്ന പാനീയങ്ങളിൽ പോലും ഇത്തരം മാരകമായ മയക്കു വരുന്ന മണവും രുചിയും ഇല്ലാത്ത ചില മയക്ക്. നമ്മളൊക്കെ പണ്ട് കള്ളുടിച്ചാല് കള്ളുടിച്ച മനുഷ്യന്മാരെ അടുത്ത് കണ്ടാൽ നമുക്കറിയാം ഓ കുടിച്ചിരുന്നു ഓനെ നിന്ന് ആടും കണ്ണൊക്കെ ചോർത്തക്കും വൃത്തി കണ്ട വാസന ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ നമ്മുടെ കൂടെ മടിയിൽ കിടന്നാൽ പോലും അറിയാത്ത വിധം അത്രയും രഹസ്യമായി സൂക്ഷിക്കാൻ പറ്റിയ മാരകമായ മയക്കു മരുന്നുകൾ ഇത് കുട്ടികൾ അറിയാതെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പാനീയങ്ങളിൽ, ഐസ്ക്രീമുകളിൽ, മിഠായികളിൽ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണേ. ഇത് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഇത് കിട്ടണമെന്ന തോന്നല ആ മക്കളിൽ ഉണ്ടാവാണ്. ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണേ, കുറച്ച് കുറച്ച് കഴിഞ്ഞാല് ഇത് കുട്ടികൾക്ക് കിട്ടുന്നത് നിർബന്ധമാണ് എന്നറിയുമ്പോ അവർ പണം ഈടാക്കി തുടങ്ങും. ആൺകുട്ടികള് ഒരുപക്ഷെ മോഷ്ടിച്ചോ ജോലി ചെയ്തോ അവർ പണം ഉണ്ടാക്കും. പെൺമക്കള് അവസാനം പണം കൊടുക്കാനില്ലാതാകുമ്പോ ശരീരം വിറ്റ് അല്ലെങ്കിൽ ശരീരം പകരം കൊടുത്ത് അതിന് പകരമായിട്ട് അവർ ഉപയോഗിക്കുക. ഒന്നോ രണ്ടോ അല്ല, നാലോ അഞ്ചോ ശതമാനമല്ല, ശതമാനങ്ങൾ 20 മുകളിൽ മേലേക്ക് പോവാണ്, 30 മേലേക്ക് പോവാണ്. ഇതൊന്നും പുറത്തുനിന്ന് വന്ന ബംഗാളിൽ നിന്ന് വന്ന കുട്ടികളോ നേപ്പാളിൽ നിന്ന് വന്ന കുട്ടികളോ അസാമിൽ നിന്ന് വന്ന കുട്ടികളോ അല്ല. നമ്മളൊക്കെ നാട്ടില് നല്ല മദ്രസയിലും കോളേജിലൊക്കെ പഠിച്ച കുട്ടികളാ. ലഹരി ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഈ കഴിഞ്ഞ ദിവസം അഫ്സലുകമ പഠിച്ച ഒരു വീട്ടമ്മയാണ് ഭർത്താവ് പ്രസവിച്ച ചെറിയ കുട്ടിന്റെ കൂടെ ആ കുട്ടിയുടെ കൂടെ കിടക്കുന്ന അമ്മാനെ വെട്ടിയൻ വന്നത്. റിസൾട്ട് വന്നപ്പോ മൂപ്പര് ഭയങ്കര ലഹരിയിലായിരുന്നു. എന്തൊക്കെ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കണല്ലേ? ഇതുപോലെ എല്ലാം നന്നായി പഠിക്കുന്ന കുട്ടികള്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് മാരകമായ മയക്കുമരുന്നിന്റെ കച്ചവടം എന്തരങ്ങള്. പഠിക്കാൻ ഏകാഗ്രത കിട്ടും അത്ര ഇത് ഉപയോഗിച്ചാല്, പഠിക്കാൻ ഏകാഗ്രത കിട്ടും, നല്ല മാർക്ക് കിട്ടാൻ, കോമ്പറ്റീഷൻ മത്സര ബുദ്ധി ഉണ്ടാവാൻ ഉപയോഗിക്കുകയാണ്. അവസാനം മത്സര ബുദ്ധിയൊക്കെ ഉണ്ടായി ജയിച്ചു കഴിയുമ്പോഴും ഇത് ഒഴിവാക്കാൻ കഴിയാതെ ജീവിതം തകർന്നു പോകുന്ന അവസ്ഥ. കുടുംബ ജീവിതം തകരുക, വ്യക്തി ജീവിതം തകരുക, മാതാപിതാക്കളും മക്കളും അന്യരാവുക, പിന്നെ എന്താ സംഭവിക്കുക എന്നറിയില്ല. ആ ലഹരിയുടെ ലോകത്തിലേക്കാണ് സ്വതന്ത്ര സെക്സിന്റെ വാർത്താക്കള് നല്ല നല്ല എരിതീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പുതിയ ആശയങ്ങളുമായിട്ട് കടന്നു വരുന്നത്. അതിന് സ്വാതന്ത്ര്യമുണ്ട്. ആരും തടയണ്ട, മതം തടയണ്ട, സമൂഹം തടയണ്ട, അധ്യാപകർ തടയണ്ട, ഇഷ്ടമുള്ളവന്റെ കൂടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അനുവദിച്ചു കൊടുക്കണം, അതിന് പറ്റുന്ന സാഹചര്യം ഉണ്ടാവണമെന്ന് നവ ലിബറൽ വാർത്താക്കളുടെ വാദങ്ങൾ കൂടിയാകുമ്പോ കത്തുന്ന തീയിലേക്ക് എണ്ണയിച്ച പോലെ ലഹരിയും ലൈംഗികതയും എല്ലാം നിയന്ത്രണങ്ങളും വിട്ട് അരങ്ങ് തകർക്കുന്ന കാലത്ത് നമ്മുടെ ജീവന്റെ ജീവനായ മക്കളെ എന്ത് വിശ്വസിച്ചാണ്, ആര് നോക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്? അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളുള്ള മാതാപിതാക്കളോട് പറയാം, നമ്മൾ കൃത്യമായി നോക്കണം. നമ്മളെ നോക്കാനുള്ളൂ, നമ്മളെ ഉള്ളൂ, വേറെ ആരുമില്ല, ആർക്കും കഴിയില്ല. കേസിൽ പെടുമ്പോൾ പോലീസിന് കേസെടുക്കാം, കോടതിക്ക് ശിക്ഷിക്കാം, പക്ഷെ കേസിൽ പെടുന്നത് ഒരു ചെറിയ ശതമാനം മാത്ര. അല്ലാത്തവരൊക്കെ ചതിക്കപ്പെട്ടതിന്റെ ഭാരവും കയറി നിരാശയുടെ ലോകത്ത് അവരെങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. തകർന്നു പോകുന്ന ഭാവിയാണ് അവരുടേത്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ ജാഗ്രതയോട് കൂടിയിരിക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് തിന്നാനും ഉടുക്കാനും പഠിക്കാനും മാത്രമല്ല, അവരെ ഒരു മുസ്ലിമായിട്ട് വളർത്താൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുന്ന ഒരു നല്ല മുസ്ലിം ആവാനുള്ള, അതാണ് മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. وعلى آله وأصحابه أجمعين. أما بعد، أيها الناس، اتقوا الله. الله من ذي ذي لكغل سوچي تو جيوكنا من ذي ونو قودي ورما قد دريا يعني نيرا تسوچي بيچو نمڑا مكڑو يندر لده الله سبحانه وتعالى نموك تننا نمڑا يل پيچا ورو آمانة تن മനുഷ്യന്റെ അടുത്ത തലമുറ ഈ ലോകത്ത് നിലനിൽക്കണം. സമാധാനപൂർണമായ സാമൂഹ്യ ജീവിതവും കുടുംബ ജീവിതവും ഇസ്ലാമികമായ ജീവിതവും അവർക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാകത്തക്ക രൂപത്തിൽ നമ്മുടെ മക്കളെ വാർത്തെടുക്കേണ്ട ചുമതല നമുക്കാണ്.
അടുത്ത തലമുറയെ ഈ ലോകത്തിന് മാതൃകായോഗ്യമായ തലമുറയായി നമ്മളാണ് വളർത്തി വെക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് എന്ന് പറയുന്നത്. ആ അമാനത്ത് നിർവഹിക്കുന്നതിൽ നമ്മൾ വരുത്തുന്ന ഏതൊരു വീഴ്ചയും നമുക്ക് മാത്രമല്ല നഷ്ടം ഉണ്ടാക്കുക, വരുന്ന തലമുറക്കും അത് വലിയ നഷ്ടം ഉണ്ടാക്കുക. ഈ ലഹരിയും ഈ സ്വതന്ത്രവാദവും വൃത്തികെട്ട അതിരുകളില്ലാത്ത ലൈംഗികതയും അതേപോലെ കുടുംബ ബന്ധത്തിന്റെ മുഴുവൻ കയറുകളും പൊട്ടിച്ചിട്ട് ഓരോരുത്തരും വ്യക്തിപരമായി സ്വതന്ത്രരാണ്. ഇൻഡിവിജ്വൽ ന, പാപ്പ അമ്മ മക്കളങ്ങളൊന്നുമില്ല, ഇൻഡിവിജ്വൽ ഓരോരുത്തരും ഓരോ വ്യക്തിയാണ്. അവന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അവിടെ വിലക്കുകളും അതിരുകളും ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്ന അപകടകരമായ ഒരു ചിന്ത ലോകത്തുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നു. ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ മോട്ടിവേഷൻ സ്പീക്കറുടെ പ്രസംഗം കേട്ട് അദ്ദേഹം കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, ഒരു കാറിന് എന്തിനാണ് ലൈറ്റ് വെച്ചു കൊടുക്കുന്നത്? കുട്ടികൾ പറഞ്ഞ് വെളിച്ചുണ്ടാവാൻ. കാറിന് എന്തിനാണ് സൈഡിലൊക്കെ മിറർ ഗ്ലാസ് വെക്കുന്നത്? കുട്ടികൾ പറഞ്ഞു ചുറ്റുപാട് കാണാനാണ്. എന്തിനാണ് കാറിന് സ്റ്റെയറിംഗ്? അപ്പോ കുട്ടികൾ പറഞ്ഞു ഡ്രൈവർ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് വണ്ടി തിരിച്ചുകൊണ്ടുപോകാനാണ്. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്തിനാണ് കാറിന് ബ്രേക്ക്? ആ ചോദ്യത്തിന് രണ്ട് ഉത്തരം കുട്ടികൾ കൊടുത്തു. ഒന്ന് കാറിന്റെ സ്പീഡ് കുറയ്ക്കാൻ, മറ്റൊന്ന് കാറ് ചവിട്ടി നിർത്താൻ. അദ്ദേഹം പറഞ്ഞ രണ്ട് ഉത്തരം തെറ്റാണ്. കാറിന് ബ്രേക്ക് കൊടുത്തത് കാറ് വേഗത്തിൽ ഓടിക്കാനാണ്. കാറിന് ബ്രേക്ക് കൊടുത്തത് കാറ് വേഗത്തിൽ ഓടിക്കാനാണ്. കുട്ടികൾ അന്തം വിട്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു ബ്രേക്ക് ഇല്ലാത്ത കാറ് റോഡിലൂടെ നിങ്ങൾ വേഗത്തിൽ ഓടിച്ചു പോകുമോ? ഇല്ല, പതുക്കെ പതുക്കെ ചെന്ന സൈഡാക്കും, ചെന്ന പതുക്കെ പോകും. എന്തെങ്കിലും കാറ് പതുക്കെ പോണത് ഒന്നുമില്ല, ബ്രേക്ക് ഇല്ല എന്നിട്ടാണ്. ബ്രേക്ക് ഇല്ലാതെ ഒന്ന് കാറ് പതുക്കെ പോവാ. അപ്പൊ നമ്മൾ 140 സ്പീഡിൽ വിശ്വസിച്ച് കാറ് വിടാൻ കാരണം എന്താ? നമ്മുടെ കാറിന് ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മളെ വണ്ടി വേഗത്തിൽ ഓടിക്കാനുള്ള വണ്ടി നിർത്താനുള്ളതല്ല. ആ ബ്രേക്ക് ഇല്ലെങ്കിൽ വണ്ടി വേഗത്തിൽ ഓടിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബ്രേക്കുകൾ അള്ളാഹു തആല നിശ്ചയിച്ചു. ഏത് കാര്യത്തിനും ഒരു ബ്രേക്ക് അള്ളാഹു നിശ്ചയിച്ചു. ആ ബ്രേക്ക് ഇല്ലാതാകുന്നത് നമ്മുടെ ജീവിതത്തെ വേഗത കൂട്ടും. തെറ്റിദ്ധരിച്ചാൽ ബ്രേക്ക് ഇല്ലാത്ത കാറിന്റെ അവസ്ഥ വരിക. ഈ ബ്രേക്കുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതമായ അവസ്ഥയിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ ബ്രേക്കുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഇടക്കിടക്ക് കൊടുക്കണം. മാറ്റണം. അതിന് പോണ്ട, അതിന് പോണ്ട. എന്താ പോയാല്? പോണ്ട എന്ന് പറഞ്ഞാൽ പോണ്ടെന്നാണ്. അത് പറയാനുള്ള ഗേൾസ് രക്ഷിതാക്കൾക്ക് വേണം. അത് വേണ്ടടാ. എന്താ വേണ്ടാന്ന്? വേണ്ടാന്ന് അത് പറയാനൊരു ബ്രേക്ക് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇടക്കിടക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ മക്കൾക്കൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ള ധാരണ എന്താ? എന്തും ആവാം. ബാപ്പ വേണ്ടാന്ന് അമ്മാനെ സ്വാധീനിക്കും, ഉമ്മ വേണ്ടാന്ന് ബാപ്പാനെ സ്വാധീനിക്കും, ഉമ്മി ബാപ്പിയും വേണ്ടാന്ന് അമ്മോനെ സ്വാധീനിക്കും, അമ്മ വേണ്ടാന്ന് എളാപ്പാനെ സ്വാധീനിക്കും, ഒരാരും വേണ്ടാന്ന് ഓനോന്റെ പാട്ടിന് പോകും. അങ്ങനത്തെ ഒരവസ്ഥ ആരുമില്ല. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വേണ്ടാത്തരത്തിന്റെ ബ്രേക്ക് കൊടുക്കാൻ ആളില്ലാത്ത ഒരു ദുരവസ്ഥ ഉണ്ട്. ഇത് വലിയ അപകടമാണ്. അവരെ നോക്കാൻ, അവരെ ശ്രദ്ധിച്ചു നോക്കണം. കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിൽക്കണം. അവരുടെ ജീവിതത്തിൽ അസംബന്ധങ്ങളും വേണ്ടാത്തരങ്ങളും വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് അറിയോ, അതിശക്തമായ നമ്മളൊക്കെ പാവങ്ങളെ ഒരു വിവരമില്ല. ഒരു ശരിക്കൊരു മൊബൈൽ ഫോണില് 10 പ്രോഗ്രാം പോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നമ്മള് ഇതൊക്കെ കാണാതെ കലക്കി കുടിച്ച ഒരു ലോബിന്റെ ലോകത്ത് അവർക്ക് നമ്മുടെ മക്കളെ വേണം. നമ്മുടെ മക്കളുടെ പ്രൊഫൈലുകളെ അവർ നിരന്തരമായിട്ട് പിന്നാലെ കൂടുന്നുണ്ട്. ഓരോ കുട്ടി എങ്ങനെ, ബാപ്പ എങ്ങനെ, അമ്മ. നമ്മുടെയൊക്കെ മക്കളുടെ പ്രൊഫൈല് മൊബൈലിൽ പരിശോധിച്ചാലേ ഓരോ സ്വഭാവത്തിന്റെ പരിച്ഛേദം കണ്ട് കിട്ടും. ബാപ്പനോട് തെറ്റിയ കുട്ടിയാണോ, ഉമ്മാനോട് മിണ്ടാത്ത കുട്ടിയാണോ, വീട്ടിൽ അസ്വസ്ഥതയുള്ള കുട്ടിയാണോ, ഓനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഓന് നിരാശ ഉണ്ടോ, ഓന് സ്വപ്നങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മുടെ മക്കളുടെ പ്രൊഫൈലിൽ ഇങ്ങനെ പുറത്ത് തെരഞ്ഞാൽ കിട്ടും. ഇതൊക്കെ കണ്ടെത്തിയിട്ട് എന്ത് കൊടുത്താലാണ് ഓനെ കിട്ടുക, എന്ത് പറഞ്ഞാലാ ഓളെ കിട്ടുക എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഇവര് ചൂണ്ടായിട്ട് ഇറങ്ങണേ. അവിടെ നമ്മൾ കൂടിയായി. ബാപ്പ നോക്കൂല, ബാപ്പ നോക്കുക. ബാപ്പ രാവിലെ പണിക്കുക, വൈകുന്നേരം വരിക. ഉമ്മ പിന്നെ അമ്മാരോട് ചോദിച്ചാൽ നോണറിഞ്ഞ അവന് ക്ലാസ് എന്തോ, ആ അമ്മ ക്ലാസ് എന്താ, അമ്മ വിശ്രദിക്കും, എന്നാലും ബൈക്ക് വെച്ച് വരണ്ട് ഞാൻ ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞ് കുട്ടികൾ കേറി പോവാണ്, കൊണ്ടുപോകാൻ ആള് വരെയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ എന്താ ചെയ്യുക? നമ്മൾ മറ്റുള്ളവർ ഓ ഓന്റെ മകൾ പോയോലോ, ഓന്റെ മകൻ അങ്ങനെ ആയോലോ എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ മക്കളെ വർത്തമാനം വേറൊരാൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുക അല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതിരിക്കുന്നത് കടുത്ത കുറ്റം. ഞാനൊരു ഹദീസ് കൂടി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അൻ സഹിലുബിനു മുആദുബിനു അനസ് റളിയല്ലാഹു അൻഹു ഖാല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ان لله تعالى عبادا لا يتكلمهم يوم القيامه ولا يزكيهم ولا ينظر اليهم. നമ്മൾ ആരും ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മം കൊണ്ട് നമ്മൾ ആരും പരലോകത്ത് രക്ഷപ്പെടില്ല. കാരണം ആ സൽക്കർമ്മങ്ങളെ മറികടക്കുന്ന വേണ്ടാത്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ?
നമ്മൾ നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ കനിവും കാരുണ്യവും ദയയും കൊറ്റക്കണക്കിന് കിട്ടിയാലേ നമ്മൾ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല. റസൂലൊക്കെ പറഞ്ഞു, നിങ്ങൾ ആരും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടില്ല. അവ സഹാബത്ത് വെച്ച് നബിയെ നിങ്ങളും രക്ഷപ്പെടൂ, നബിനോട് നബിയെ നിങ്ങളും രക്ഷപ്പെടൂല. നബി പറഞ്ഞു ഞാനും രക്ഷപ്പെടൂല, അള്ളാന്റെ കനിവും കാരുണ്യം കിട്ടിയേ പറ്റൂ. നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് അള്ളാഹു നമ്മളോട് കനിവ് കാണിച്ചില്ലെങ്കിൽ നരകത്തിന്റെ തീജ്വാലയിൽ നമ്മൾ എറിയപ്പെടും. അങ്ങനെ കുറെ ആൾക്കാർ അള്ളാഹുവിന്റെ കനിവ് കൊണ്ട രക്ഷപ്പെടാം. എന്നാൽ അള്ളാഹുവിന്റെ കനിവും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ദയയും പ്രതീക്ഷിക്കാൻ ഒരു നിർവാഹമില്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്. ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ മനുഷ്യന്മാരാണ്. റസൂൽ പറയാണ് അള്ളാഹുക്ക് ചില അടിമകളുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹു അവരോട് സംസാരിക്കൂല. നമ്മളൊരാളുടെ മുമ്പ് ചെന്നിട്ട് അയാൾ നമ്മളോട് സംസാരിക്കാതെ നമ്മളെ അവഗണിക്കാന്ന് പറഞ്ഞാല് അതെന്നെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ? ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുക, നമ്മളോട് സംസാരിക്കണില്ല. അള്ളാഹു നമ്മളോട് സംസാരിക്കൂല, അള്ളാഹു അവനോട് സംസാരിക്കൂല. അതേപോലെ തന്നെ അവരെ അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുത്ത് അള്ളാഹു പോലെ സംസ്കരിക്കൂല. അവരുടെ ഒരു പാപം അള്ളാഹുക്ക് പുറത്തു കൊടുക്കൂല. അവരുടെ ഒരു നന്മി അള്ളാഹു സ്വീകരിക്കൂല. ഓർക്ക് നരക ഉറപ്പാണ്. അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും ഓർക്ക് കിട്ടൂല എന്നാണ്. അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും ഓർക്ക് കിട്ടൂല. എന്നിട്ട് ആരാണാ പറഞ്ഞാലങ്ങള് ഒന്നാലും കയ്യില്ല. അപ്പൊ നബിയോട് ചോദിച്ചു, റസൂലെ ആരാണത്, ആരാണ് അവര്, ആ നിർഭാഗ്യവാന്മാര്, ആ വലിയ പരാതികത്തിന്റെ ആൾക്കാർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുതബല്ലിഗു മിൻ വാലിദൈഹി റാഇബുന അൻഹുമാ. മാതാപിതാക്കളെ നോക്കാതെ അവരെ വെറുത്ത് ഉപേക്ഷിച്ചു പോണ ആൾക്കാരുണ്ടല്ലോ. വാപ്പാനിമാനി നോക്കാത്ത മക്കള്, വാപ്പാനിമാനി നോക്കാത്ത, ഓലെ സംരക്ഷിക്കാത്ത, ഓലെ കാര്യങ്ങൾ അന്വേഷിക്കാത്ത, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത, അവരോട് വെറുപ്പുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഓലെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? മോശം, വളരെ മോശം. ബാപ്പിമ്മി വയസ്സായി കണ്ടിട്ടു, ഓ തിരിഞ്ഞു നോക്കില്ല, മോശം. ഓരൊരു കാര്യം നോക്കില്ല, ആശുപത്രി കൊണ്ടുപോല, മരുന്ന് വാങ്ങൂല, വളരെ മോശമാണ് അവന് എന്ന് അവനെ പറ്റി നമ്മൾ പറയില്ലേ? ഓ മോശം തന്നെയാ, അള്ളാന്റെ അടുത്ത് ഓ മോശക്കാരന. തീർന്നില്ല. രണ്ടാമത്തെ ആരാധ്യങ്ങള് മക്കളെ നോക്കാത്ത രക്ഷിതാക്കൾ, മക്കളെ ശ്രദ്ധിക്കാത്ത രക്ഷിതാക്കൾ. അവരെങ്ങനെ വളർന്ന്, അവരെങ്ങനെ ജീവിക്കുന്ന, അവരെങ്ങനെ പോണ്, എന്താണ്? ചില പല ആൾക്കാർ എന്താ പറയാലോ, ഞാൻ ചോദിക്കണമൊക്കെ കൊടുക്കും, തിന്നാൻ കൊടുക്കും, അതല്ലാതെ എന്താ പിന്നെ കൊണ്ട് നടക്കുക, എനിക്ക് പണിക്ക് പോകട്ടെ, എനിക്ക് അധ്വാനിക്കട്ടെ. പല പല രക്ഷിതാക്കളെ വിളിച്ചാലും ബാപ്പാരും തിരിഞ്ഞു നോക്കൂല. അത് നിങ്ങളെ അമ്മാനെ വിളിച്ചോളിന്നാ പറയാം. ഉമ്മ വന്നിട്ട് ഉമ്മ എന്താ പറയാ, എന്താണ്? ഒന്നും ചെയ്യാതെ ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഒന്റെ ബാപ്പിട്ട് പറയില്ല, എന്താ പിന്നെ ഞാൻ കാട്ടുക എന്ന് പറഞ്ഞാൽ, രണ്ടാളും അവരുടെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ വളരെ വലിയ അലസത കാണിക്കുന്നുണ്ട്. അത്തരം രക്ഷിതാക്കളെ, രക്ഷിതാക്കളോട് നാളെ പടച്ചോന് വെറുപ്പാണ്, അള്ളാഹ് അവരോട് അറപ്പാണ്, അള്ളാഹ് അവരെ മുഖത്തേക്ക് നോക്കൂല, സംസാരിക്കൂല എന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. നമുക്ക് ഈ ലോകം മുഴുവൻ നമ്മൾ വിചാരിച്ചാൽ നന്നാവൂല. പുതിയ വാദങ്ങളും പുതിയ തത്വശാസ്ത്രങ്ങളും പുതിയ ചിന്തകളും ഒക്കെ ഒന്നായിട്ട് കൊടുങ്കാറ്റ് പോലെ വരുന്ന ലോകത്ത് ഇതൊക്കെ പാടം നന്നാക്കാൻ നമ്മൾ വയറ് പറഞ്ഞാൽ നടക്കൂല. പക്ഷെ നമുക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാം, ശ്രദ്ധയോടുകൂടി, നല്ല കെയറോടുകൂടി, നല്ല സംരക്ഷണയോടുകൂടി, നല്ല കരുതലോടുകൂടി നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. എറിഞ്ഞു കൊടുക്കരുത്. ഇവർക്ക് ഒരു പേപ്പട്ടി ഉണ്ടെങ്കിൽ ആ പേപ്പട്ടിയെ നമ്മൾ പേടിക്കും പോലെ അതിനേക്കാൾ മാരകമായ സാമൂഹികാവസ്ഥ നാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയണം. ദീന് കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, കുടുംബജീവിതം കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, ധാർമ്മികത കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ മക്കളുടെ സദാചാരങ്ങളെയും നന്മകളെയും പോലും ഈ മദ്യത്തിന്റെയും വൃത്തികെട്ട സെക്സിന്റെയും അതിരുകളില്ലാത്ത ജീവിതത്തിന്റെയും ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. മറക്കാതിരിക്കരുത്. നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ ഓർമ്മയിലുണ്ടാവണം, മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മൾ അവരെ വിളിച്ച് നട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ കഥ കേട്ടല്ലോ. മക്കളെ കിട്ടുമ്പോഴൊക്കെ അവരെ ചേർത്ത് പിടിച്ചിട്ട് രക്ഷിതാക്കൾ ചോദിച്ചത് അവരുടെ വീടിനെ കുറിച്ചോ അതിന്റെ വലിപ്പത്തെ കുറിച്ചോ കാറിനെ കുറിച്ചോ വരുമാനത്തെ കുറിച്ചോ അല്ല. മക്കളെ, നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങളുടെ ഇബാദത്ത് എങ്ങനെയാണ്? നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? അത് മക്കളോട് ചോദിക്കണം. ദുഹുർ അസുറൊക്കെ 10,000-6,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശുഭത്തറ. എത്ര മക്കൾക്ക് നിസ്കരിക്കാൻ നേരം കിട്ടുന്നുണ്ട്, എത്ര ആളുകൾ ജുമായക്ക് പോകുന്നുണ്ട്, എത്ര ആളുകൾ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുക്കുന്നുണ്ട്.
ഒന്ന് അന്വേഷിച്ചു നോക്കി. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് കിട്ടുന്നത് നമുക്ക്, ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ. നമ്മുടെ കുട്ടികൾ പള്ളിയിൽ പോകാൻ പോലും അവർക്ക് പിന്നാലെ അധ്യാപകർ കാവൽ നടക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കാവൽ നിൽക്കുന്ന അധ്യാപകർ പോലും പള്ളിയുടെ പുറത്തും പരിസരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളിലേക്ക് നോക്കാനാവാതെ അവർ സങ്കടം പറയുന്നുണ്ട്. പ്രശ്നം വലിയ പ്രശ്നം തന്നെയാ. ഒന്നും കൂടെയൊക്കെ കണ്ണടച്ചാല് ആകപ്പാടെ സംഗതി പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആകപ്പാടെ ഒരു മാറ്റൊന്നും വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മുടെ വീട്, നമ്മുടെ മക്കള്, അതിലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാവണം. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നുപോലെ നമ്മൾ വളർത്തുന്ന ഹൃദയത്തെക്കാടുകളെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി തന്നെ ചേർത്ത് പിടിക്കാനും കൂടെ നിർത്താനും അള്ളാഹു നമുക്ക് കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. തിന്മയുടെ വൃത്തികേടിന്റെ കൊടുങ്കാറ്റിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചുറ്റുപാടത്തും കേൾക്കുന്ന മാരകമായ ഭീകരമായ വർത്തമാനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് താങ്ങാവുന്ന തണലാവുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി തരുമാറാവട്ടെ. അല്ലാഹു റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസ്ബിയാതിന ഖുർറത അയ്നി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹു റബ്ബന ഗ്ഫിർ ലനാ വലിവാലിദീന. അല്ലാഹു റബ്ബ് ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹു മഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് വലഹ്യാ മിൻകും വലംവാത് ഇന്നക മുജീബുൽ ദഅവതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി.